ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് പുതിയ മന്ത്രി ഒന്നല്ല രണ്ട് മന്ത്രിമാർ പുതുതായി വരാൻ സാധ്യതയുണ്ടെന്ന് അറിയുന്നു സെക്രട്ടേറിയറ്റിനെ അവർ ആരൊക്കെ വേണമെന്ന് തീരുമാനിക്കാൻ സെക്രട്ടേറിയറ്റിനെ ചുമതലപ്പെടുത്തിയെന്ന് അറിയുന്നു അജയഘോഷ് നൽകുന്ന വിവരങ്ങൾ അജയഘോഷ് പറയും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമെന്ന് പറയുന്നത് എം വി ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും സ്ഥാനത്ത് നിന്ന് മാറാമെന്നുള്ള കോടിയേരിയുടെ ആവശ്യം അംഗീകരിക്കുകയും ചെയ്യുന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ഗോവിന്ദൻ മാസ്റ്റർക്ക് പകരം ആര് മന്ത്രി ആവണം എന്നുള്ളൊരു ഒരു ഒരു ചോദ്യമുണ്ട് തീരുമാനമുണ്ടായിരുന്നു ഇന്ന് ചേർന്ന സംസ്ഥാന സമിതി അതായത് സംസ്ഥാന സമിതി കഴിഞ്ഞിട്ടുണ്ട് നാളെ ഒന്നും യോഗമല്ല ഇന്നിനുക്ക് ശേഷം യോഗമല്ല ഇന്ന് ചേർന്ന സംസ്ഥാന സമിതിയുടെ തീരുമാനം എന്ന് പറയുന്നത് ഗോവിന്ദൻ മാസ്റ്റർ പുതിയ സെക്രട്ടറി ആവുക പകരം മന്ത്രി സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ അതിന് ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ആരായിരിക്കണം അദ്ദേഹത്തിന് പകരമായിട്ട് മന്ത്രിസഭയിലേക്ക് വരേണ്ടതെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ ചുമതലപ്പെടുത്തി അവർ തീരുമാനിക്കും ഒപ്പം മറ്റൊരു സാധ്യത കൂടിയുള്ളത് ഇപ്പോൾ സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെച്ച ഒരു ഒഴിവ് കിടപ്പുണ്ട് അതിലേക്ക് കൂടി ഒരാളെ രണ്ടുപേരെ കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഗോവിന്ദ മാസ്റ്റർക്ക് പകരവും സജിചറിയന് പകരവും രണ്ട് പുതിയ ആളുകൾ മന്ത്രിസ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയാണ് കാണുന്നത് ഒരു പക്ഷേ ഓണത്തിന് മുമ്പ് തന്നെ ഈ കാര്യത്തിൽ തീരുമാനമുണ്ടാകും അല്ലെങ്കിൽ ഓണം കഴിഞ്ഞിട്ടുള്ളൊരു തീരുമാനമായിരിക്കും സാധാരണഗതിയിൽ ഈ ഓണത്തിന് തൊട്ട് മുമ്പ് ഒരു സംസ്ഥാന സമിതി ചേരാറുണ്ട് ഈ എല്ലാ സംസ്ഥാന സമിതി അംഗങ്ങൾക്കും ഓണക്കോഴിയൊക്കെ കൊടുക്കുന്ന ഒരു പതിവ് എ കെ സെൻട്രൽ ഉണ്ട് സംസ്ഥാന സമിതി അംഗങ്ങൾക്ക് അങ്ങനെ ഒരു ഒരു പ്രിവിലേജ് ഉണ്ട് അതിനും ആ അതിന് തീരുമാനം വരാനുള്ള സാധ്യതയാണ് എന്തായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ഈ തീരുമാനം ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ നമുക്ക് ഒന്ന് രണ്ട് നേതാക്കളിൽ നിന്ന് ഒരു മറ്റൊരു വിവരം വലിയ അഴിച്ചുപണി ഉണ്ടാകാൻ വരാനുള്ള സാധ്യതയാണ് കാണുന്നത് അജയ്ഘോഷ് സംസ്ഥാന സർക്കാരിനെതിരെ ഈ തുടർഭരണ കാലയളവിൽ പെർഫോമൻസ് അത്ര പോരാ എന്ന് വലിയ വിമർശനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷവും ആ വിമർശനം അതിശക്തമായി ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ വലിയൊരു അഴിച്ചുപണിയിലേക്കൊക്കെ പോയാൽ അത് ശരിവെക്കുന്ന തരത്തിലായി പോകുമെന്ന ചിന്തയും പാർട്ടിക്കുണ്ടാകും ഉറപ്പാണ് അതായത് ഈ മന്ത്രി മന്ത്രിസഭയുടെ പ്രവർത്തനം പോരാ എന്നുള്ള വിമർശനം അതെല്ലാ കാലത്തും ഉള്ളതാണ് അത് പാർട്ടി നേതാക്കൾ തന്നെ പറയുന്നത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആദ്യത്തെ രണ്ടര വർഷത്തോളം മന്ത്രിസഭയ്ക്കെതിരെ പലതരത്തിലുള്ള വിമർശനങ്ങളും ഉണ്ടായിരുന്നു അന്ന് ആദ്യഘട്ടത്തിലൊക്കെ ഷൈല ടീച്ചർക്ക് പോലുള്ള മന്ത്രിമാർ പോലും വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയതിനു ശേഷം പിന്നീടാണ് അവരൊക്കെ മെച്ചപ്പെട്ടത് അതുകൊണ്ട് അത്തരം ഒരു കാര്യ വിമർശനത്തിന് തുടക്കം എന്നുള്ള നിലയിൽ വലിയൊരു വലിയൊരു പ്രശ്നമുള്ളതല്ലാതെ പിന്നീട് മെച്ചപ്പെട്ട അവർ അപ്പോഴാണ് ഈ പുനഃസംഘടന എന്ന് പറയുന്നത് പ്രസക്തമാകുന്നത് എന്തായാലും ഇപ്പോൾ ഒരു പുനഃസംഘടനക്ക് അവസരം വന്നു നിൽക്കുകയാണ് കാരണം ഗോവിന്ദ മാസ്റ്റർ വളരെ സുപ്രധാനമായ പദവിയിലേക്ക് പാർട്ടി തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു അങ്ങനെയെങ്കിൽ രണ്ട് പദവികൾ അദ്ദേഹത്തിന് ഇരിക്കാൻ കഴിയില്ല സെക്രട്ടറി സ്ഥാനത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് മാറണം അദ്ദേഹം ഉടൻ തന്നെ രാജിവെക്കും അപ്പോൾ ആ രാജിവെക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് അതിന് ആ പകരമായിട്ട് ഒരാളെ കൊണ്ടുവരേണ്ടതുണ്ട് ഈ മന്ത്രിസഭയിലുള്ള ചില ആരെങ്കിലും തന്നെ ആ പദവി ഏൽപ്പിച്ചുകൊണ്ട് അവർ വഹിക്കുന്ന മറ്റ് സ്ഥാനങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നത് അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻ എന്തായാലും ഉണ്ട് എന്തായാലും അതെല്ലാം പതിനഞ്ചംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയിരിക്കും വരും ദിവസങ്ങളിൽ തീരുമാനിക്കുക അല്ലെങ്കിൽ സൂചിപ്പിച്ചതുപോലെ ഓണത്തിന് മുമ്പ് തന്നെ പുതിയ രണ്ട് മന്ത്രിമാർ കേരളത്തിൽ ഉണ്ടാകും